വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ചേരുവ മാത്രം മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുത്താൽ മതി ഇപ്പം വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതേ കപ്പിന് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ആ അരിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പം ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് നല്ല പൊടിപൊടിയായിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരം അല്പം മുളക് കൂടി ഇട്ടുകൊടുത്താലും മതി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പം ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ മാവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചപ്പാത്തി പലകയിലേക്കും കോലിലേക്കും അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൽ നിന്ന് പകുതി മാവെടുത്ത് കൈയിൽ വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഉരുട്ടിയ ശേഷം ഈ പലകയിലേക്ക് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയിട്ട് നമുക്ക് ഈ കോലുകൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കേണ്ട ഒരൽപ്പം കട്ടിക്ക് തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിതിനെ നാല് സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ അടുത്ത മാവിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതി ഇനി നമുക്കിത് നീളത്തിൽ വീതി കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്നാക്കായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി കിട്ടുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലുള്ളിൽ വെച്ച് നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ ബബിൾസൊക്കെ കുറഞ്ഞ് നല്ലപോലെയൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കണം ബാക്കിയുള്ളതും ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്